സോ ഞങ്ങളങ്ങനെ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അതിസാഹസികമായിട്ട് എത്തി. ഹൗ വെരി ഗുഡ്, ഗുഡ് ഫീൽ, ഗുഡ് ഫീൽ. തിരമാല വരുന്ന സമയത്ത് നല്ലൊരു ഫീലാണ്, കടലിന്റെ ഉള്ളിൽ തന്നെയാണ്, നമുക്ക് നനയൊന്നുമില്ല. പക്ഷെ ഇവിടെ നിന്നാൽ നല്ല എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് വൈ ഡിഡ് യു സെലക്ട് ദിസ് ഏരിയ? According to the tides we are selecting. തിരമാല വരുന്നതിനെയും തിരമാല കൂടുതലുള്ളതും അനുസരിച്ചാണ്. That means you selected the place where tides are less or less tides are more. It will be moderate. Okay, ഒരു മോഡറേറ്റ് മിതമായ രീതിയിലുള്ള തിരമാലയുള്ള സ്ഥലം നോക്കിയാണ് അവർ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. How much distance do we have this? 100 meters. 100 meter, 100 meter തീരത്തു നിന്നും അങ്ങേ അറ്റവരെ പോയി കഴിഞ്ഞാലുള്ള ഫീൽ വളരെ സൂപ്പർ ഫീൽ ആണ്. നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, കുറച്ച് ദൂരം വരും. I think we can move to that place. Okay, we can move that place. Okay, appo namukku avarku avaru anumathi nalgittund, appo sooshichu namukku nadakkam. I think all the construction works have been over, right? So installation is over. Yeah, installation is over. It's fine. It's all these are important materials. Yeah. Videshathinte kondu vandirikkunna material aanu, adagonde thanne adu kolappo onnum undavilla. Durability is standardized and No issues. Okay. The frequent maintenance will be done. അപ്പോൾ അവർ ഇടയ്ക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള പരിപാലനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ കടലിന് ഏകദേശം ഒരു 50 meters ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ വർക്കല കാണാൻ വരുന്നവരെ സംബന്ധിച്ച് ദിസ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വിൽ ബി യുണീക്ക് എക്സ്പീരിയൻസ്. നിങ്ങൾ പല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളിലും കയറിയിട്ടുണ്ടാവും. ഇതിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് നോക്കൂ, നമ്മൾ ഈ ക്ലിഫിന്റെ താഴെയാണുള്ളത്. അപ്പോ ഇവിടെ നിന്ന് ഇതിന്റെ ഒരു പ്രത്യേകത, ബാക്കിയുള്ള ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങോട്ട് നോക്കിയ കടലിന്റെ വിശാലതയാണ്, മറിച്ച് നോക്കിയാലോ ക്ലിഫിന്റെ സൗന്ദര്യമുണ്ട്. അപ്പൊ ക്ലിഫ് ഒപ്പം തന്നെ കടൽ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് നിൽക്കുന്നതാണ്. നോക്കൂ, വലിയ ടൈഡാണ്, ഇതാ വലിയ ടൈഡ്. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. നോക്കൂ, ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ ക്രിസ്തുമസ് സമ്മാനമാണ് കേരളത്തിന്റേത്. മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിന്റെ പല മേഖലകളിലും. ആ മേഖലകളിൽ ഒരു മാറ്റമാണ്. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഇവിടെയുള്ള വർക്കല ബീച്ചിൽ കാണുന്ന ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപ്പൊ 25th പൊതുജനങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കും. 25th ഐ തിങ്ക് മിനിസ്റ്റർ ജസ്റ്റ് ടോൾഡ് അവർ റിപ്പോർട്ടേഴ്സ് ദാറ്റ് ഇറ്റ് വിൽ ബി ഓപ്പൺ ഓൺ 25th. അപ്പൊ മിനിസ്റ്റർ ആയിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിലെ ഒട്ടേറെ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഒരു പ്രത്യേകത, ശരിക്കും നിങ്ങൾക്ക് കടലിന്റെ ഒരു സൗന്ദര്യം, പ്രത്യേകിച്ച് ഈവനിങ് ആൻഡ് മോർണിംഗ് അല്ലേ, ഈവനിങ് ആൻഡ് മോർണിംഗ് ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ്. കടലിൽ വന്നിരിക്കാൻ, കടലിലേക്ക് നടന്നു പോകാൻ ഒക്കെ നിങ്ങൾക്ക് പറ്റും. നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ക്ലിഫ് കാണാം, ഇപ്പുറത്തേക്ക് കടലിന്റെ ഒരു വലിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ശാന്തമായ ടൈഡാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ടൈഡ് വരുന്ന സമയത്ത് റിയലി നമുക്ക് ഈ ബോട്ടിൽ പോകുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് കിട്ടും. അപ്പൊ കുട്ടികൾക്കൊക്കെ വളരെ സുരക്ഷിതമാണ്. ഐ തിങ്ക് ദ സെക്യൂരിറ്റി ഈസ് ഫുൾ പ്രൂഫ്, right? Yes. Okay. So kids from the age of above 6 they can enter. 6 vayasu modalulla kutikalukku above 6 they you can enter, and you will have the safety measures here. Nammal idunna ee kuppaya vadakam safety measures ella undavum. Ippo nammal ekadesham 100 meter sanjirichu kadalil ivada vannu nikkunnu. Ivada ninnu kittuna oru experience ennu paranjal adu sherikkum avismaraneeyamaya experience aanu. Appam thanks to the tourism department. വർക്കലയുടെ 7 വാട്ടർ സ്പോർട്സ് ആർ ദേർ, റൈറ്റ്? 7 പ്രധാനപ്പെട്ട വാട്ടർ സ്പോർട്ടുകൾ കൂടി വർക്കലയിൽ എത്തുന്നു. നമ്മൾ ആ ആംബിയൻസിലേക്ക് എത്തി. സോ ബ്യൂട്ടിഫുൾ, രാവിലെ മൊത്തം നീലയാണ്, നീല ഇങ്ങനെ പരന്ന് കിടക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുക. തൊട്ടു മുന്നിൽ വലിയ ആഴമാണ്. ഐ തിങ്ക് ദ ഡെപ്ത് ഈസ് ഓൾമോസ്റ്റ് 500 meters, റൈറ്റ്? ഹിയർ 500 to 1.5 kilometers താഴ്ചയുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഫീലും വേണ്ട, ഒരു ടെൻഷനും വേണ്ട, വളരെ സേഫായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസാണ്. അത് നോക്കൂ, അത് വർക്കലയുടെ ക്ലിഫാണ്. ആ ക്ലിഫിന്റെ മുകളിലൂടെ നടക്കാം, നടന്ന് താഴേക്ക് ഇറങ്ങാം, പാപനാശത്തിലേക്ക് വന്ന് കുളിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ വാട്ടർ സ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ഐറ്റമായ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് വരാം. ജോയ് വാട്ടർ സ്പോർട്സ്, ജോയ് വാട്ടർ സ്പോർട്സ് ആണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഫുൾ പ്രൂഫായ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. January 25 കേരള സർക്കാർ ടൂറിസം വകുപ്പിന്റെ പ്രത്യേക ക്രിസ്മസ് സമ്മാനമായി പ്രേക്ഷകർക്ക് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ വണ്ടർഫുൾ, ദിസ് എ ഗുഡ് എക്സ്പീരിയൻസ് റിയലി. താങ്ക് യു. അപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ട്? ഹൗ മെനി പീപ്പിൾ ആർ ദേർ? About 20 people. ഫോർ ഹൗ ലോങ് യു ആർ ബീൻ ഹിയർ ഇൻ ദിസ് ബിസിനസ് ഫോർ വാട്ടർ സ്പോർട്സ്? Past 7 years. 7 വർഷമായിട്ട് വാട്ടർ സ്പോർട്സിലുള്ള ഒരു സംഘമാണ്. ബേസിക്കലി ഹെഡ്ക്വാർട്ടേഡ് അറ്റ് Andaman. യു ആർ ഫ്രം Andaman? No, I am from Tamil Nadu. You are from Tamil Nadu. But this company got registered in Andaman. Yeah. Andaman, asthanamaya oru company aanu ee water sports inde nadathippukaru. Thank you.
താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു. അപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് നമ്മളിവിടെ കരയിലെത്തിച്ചു. അപ്പോൾ കേരളത്തിന് മലയാളികൾക്കുള്ള ക്രിസ്മസ് സമ്മാനമായിട്ട് നമുക്കെതിരെ കാണാം. നമുക്കിനി നടന്നു പോവാം. നല്ല മനോഹരമായ ടൈഡാണ്. ഇവിടെ നിൽക്കുമ്പോൾ കാണാം ആ തരമാലയ്ക്കനുസരിച്ച് ഈ ബ്രിഡ്ജ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോകും. 15 മിനിറ്റ് നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ വന്ന് ഈ കടൽ തീരവും കടലിൻ്റെ സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാം. 120 രൂപയാണ്. സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം ഓൾമോസ്റ്റ്. ഡു യു ഹാവ് എനി ലൈറ്റിംഗ് ഹിയർ? നോ, ഇൻ ദി ഈവനിംഗ്. Oh, for the fishermen. Warning only. Warning. Okay. For till evening, that means the operation time will be between 9 to 5. 5 in the evening. Yeah. Only 5 in the evening. Yeah. Why can't you extend it to 7, because the people will be coming by? According to the climatic conditions, we can adjust. You can adjust. Yeah. But Anjumani Ambarika, I think in the Varkala, the people are here for the evening, or baths. The timing is limited for the safety of the people. For the safety of the people. Ippa nilavil davile 9 mani mudal, from 9 to 5, right? Yeah. From davile 9 mani mudal vaigunnaram 5 mani vareyana, pakshe 7 mani vareyake aakumbulana adinte oru saundaryam undavuka, pakshe avar parayunnathu safety oru pradhanapetta manadandamaanu. Adondu Varkalayile floating bridge aanu nammal ippa kandathu, explore cheyathu. Really it's amazing. Ningal ivide varanam. വർക്കലയിലെ ഈ ഈ സ്പോർട്ടിംഗ് ഇവൻറ്റുകളൊക്കെ ഉപയോഗിക്കണം. അതൊരു നല്ല അനുഭവമാണ്. കടൽ തീരത്തുകൂടി, കടലിലൂടെ നടക്കുക, കടൽപ്പാലത്തിൽ കൂടി നടക്കുക, കടലിൻ്റെ തിരകൾക്കനുസരിച്ച് അനങ്ങുക, കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക, മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ 9 മണി മുതൽ 5 മണി വരെ ആയിരിക്കും ഈ 25-ാം തീയതി മുതൽ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, വളരെ രസകരമായ കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകർക്ക് നൽകുന്നത്. വർക്കലയിൽ ഇങ്ങനെയൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടെന്നും ഇത് ഉദ്ഘാടനം 25-ാം തീയതി ആണെന്നും നമ്മൾ ഇവിടെ വരുമ്പോഴാണ് കൃത്യമായിട്ടും അറിയുന്നത്. ദാറ്റ്സ് ഗുഡ് മൂവ്മെൻറ്റ്. നല്ല മൂവ്മെൻ്റ് ആണ്. കടൽ തീരത്ത് ഈ തിരമാല ഇങ്ങനെ വന്ന് പോകുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മറ്റു ചില വാർത്തകൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്കൊന്ന് പുറത്തിറങ്ങണം. പുറത്തിറങ്ങുന്നത് അതേപോലെ ഒരു അഡ്വഞ്ചറായ പ്രക്രിയയാണ്. ഇത് ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് സൈഡിൽ കയറ് കെട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ മറ്റു ചില വാർത്തകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എനിക്ക് തോന്നുന്നു ഈ നിമിഷം PCR നിന്ന് നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് റീജിയണൽ മേധാവിമാരുണ്ട്. അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീജിത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അർജുൻ ഭട്ടന്നൂരുണ്ട്. മധ്യ കേരളത്തിലെ വാർത്തകളൊക്കെ നൽകാനായിട്ട് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയുള്ളത് കരുവന്നൂർ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. ഞാൻ അർജുൻ ഭട്ടന്നൂരിലേക്ക് പോകണമെങ്കിൽ ഈ ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ ആ ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് പോകാം. അപ്പോൾ പ്രേക്ഷകർ, നിങ്ങൾ വരിക, വർക്കലയിൽ കാണുക, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുക, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക. കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിന്റെ ക്രിസ്മസ് സമ്മാനം വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടക്കം 7 പ്രധാനപ്പെട്ട വാട്ടർ സ്പോർട്സ്.